നമസ്കാരം, വി സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെ ആർ. ആദ്യം പ്രധാന വാർത്തകൾ. തെക്കിങ്കര വിരിപ്പാക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ അകാരണമായി സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വിരിപ്പാക്ക സ്വദേശികളായ ബി ജെ ജമാൽ, എ എ അഭിലാഷ് എന്നിവരെയാണ് മർദ്ദനത്തിനിരയാക്കിയത്. സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് ആരോപണം. ആനക്കൊമ്പുമായി രണ്ടുപേരെ വനംവകുപ്പിന്റെ ഫ്ലയിംഗ് സ്ക്വാഡ് പിടികൂടി. പാലക്കാട് പട്ടാമ്പി സ്വദേശികളാണ് പിടിയിലായത്. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി ജിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്നും 6 ചെറിയ ആനക്കൊമ്പുകളും പിടിച്ചെടുത്തു. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ വരവൂർ സ്വദേശി അഭിനവിന് അപകടത്തിൽ പരിക്കേറ്റു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങുമായി എ ഐ വൈ എഫ്. സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 10 വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കായി എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച 1,00,000 രൂപ സംസ്ഥാന ഭാരവാഹികൾക്ക് കൈമാറി. വടക്കാഞ്ചേരിയിലെ ഭിന്നശേഷി കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് സമത്വ ഭിന്നശേഷി അസോസിയേഷൻ. സംഘടനയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു.